എല്ലാം വരുത്തി വെച്ചത് ഒരു മദ്യപനാണ്. പയ്യന്നൂർ ടൗണിലെ പഴയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് സംഭവം. കുടിച്ച് ലക്കുകെട്ട യുവാവ് മദ്യലഹരിയിൽ പുറകോട്ട് ചുവടുകൾ വെച്ച് നീങ്ങുകയായിരുന്നു. സ്ഥലകാലബോധമില്ലാതെ വേച്ച് വേച്ച് നീങ്ങിയ ഇയാളെ മറികടന്ന് സ്കൂട്ടറുകളും ബൈക്കുകളും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോയി. ആമ നീങ്ങുന്ന വേഗതയിൽ മദ്യപനും തൻ്റെ യാത്ര തുടർന്നു. റോഡിൻ്റെ ഒരു ഭാഗം കയ്യേറിയായി പിന്നെ മദ്യപൻ്റെ സഞ്ചാരം. പതുക്കെ പതുക്കിയോളം നടത്തം പിന്നെ നൃത്തത്തിലേക്ക് വഴിമാറിയപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള സ്ഥലവും കുറഞ്ഞു. റോഡ് കയ്യേറിയുള്ള മദ്യപന്റെ നടത്തത്തിന് ഇരയായത് ഒരു ബൈക്കായിരുന്നു. മദ്യപന്റെ അപ്പോഴുള്ള അവസ്ഥ കണ്ട് ദയ തോന്നിയ ബൈക്ക് യാത്രികൻ ഇയാളെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു. അപ്പോൾ തന്നെയായിരുന്നു ഒരു സ്വകാര്യ ബസ്സും ഓവർടേക്ക് ചെയ്തെത്തിയത്. അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടു. ബൈക്ക് നിയന്ത്രണം വിട്ട് വീണത് ബസ്സിനടിയിലേക്കായിരുന്നു. കണ്ടവർ കൈ തലയിൽ വെച്ച് അമ്പരപ്പുട നോക്കി. ചക്രങ്ങൾക്കിടയിൽ പെടാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ട് തലനാഴിരക്കാണ്. ദമ്പതികളായിരുന്നു ബൈക്കിനുണ്ടായിരുന്നത്. ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരുമെല്ലാം ഇത് കണ്ട് ഓടിക്കൂടി. തന്നെ രക്ഷപ്പെടുത്താൻ ബൈക്ക് വെട്ടിച്ച യാത്രക്കാർക്ക് അപകടം സംഭവിച്ചിട്ടും മദ്യപാനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴും അയാൾക്ക് അടിച്ച ബ്രാൻഡിന്റെ കെട്ടുവിട്ടിരുന്നില്ല. സ്ഥലകാലബോധമില്ലാതെ നിൽക്കുകയായിരുന്നു അയാൾ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ചെറിയ പരിക്കുണ്ട്. വാടിപ്പുറത്തെ കെ സാബു, ഭാര്യ സിന്ധു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരു മദ്യപനെ രക്ഷിക്കാൻ കാണിച്ച റിസ്ക് ഇങ്ങനെയാകുമെന്ന് ഈ ദമ്പതികളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് അകന്നു മാറിയത്. എല്ലാം വരുത്തി വെച്ചത് ഒരു മദ്യപന്റെ ക്യാറ്റ് വാക്കും. നട റോഡിൽ നൃത്തമാടുന്ന മദ്യപൻ ഏത് ബ്രാൻഡായിരിക്കും അടിച്ചതെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ ചോദിക്കുന്നത്. മദ്യപൻ നട റോഡിൽ നൃത്തമാടുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. വെബ് ഡെസ്ക്, തത്തമൈ ന്യൂസ്.